everyone, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ കൂടുതലായിട്ട് വുമൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത്. റൈറ്റ്? സോ ഫേഷ്യൽ ഹെയറിന് ക്യൂർ എന്ന് പറയാൻ വേണ്ടിയില്ല, ക്യൂർ കംപ്ലീറ്റ്ലി ക്യൂർ ആവില്ല. ഫേഷ്യൽ ഹെയർസ് അൺവോണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് ആണ്, അത് നമ്മുടെ ചിൻസിലും ഈവൺ അപ്പർ ലിപ്സിലും ഒക്കെ ഗ്രോ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഫുള്ളി ക്യൂർ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അതിൻ്റെ മെയിൻ കോസസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഫേഷ്യൽ ഹെയർ ഉണ്ടാകാം. അങ്ങനെ തന്നെ ഹിർസൂട്ടിസം ഓർഡർ, അതൊരു ഡിസോർഡറാണ്. അതെന്താണെന്ന് വെച്ചാൽ അൺവോണ്ടഡ് ആയിട്ടുള്ള മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് നമ്മുടെ ഫീമെയിൽ സ്കിന്നിൽ ഗ്രോ ആവുന്നതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ PCODs ആണ്. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസും PCODs കൊണ്ടാണ് മെയിൻ പറഞ്ഞാൽ എല്ലാവർക്കും ഫേഷ്യൽ ഹെയർസ് അങ്ങനെ ഉണ്ടാവാറ്. ഓക്കെ, ഇതിന് ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് കുറേ ട്രീറ്റ്മെൻറ്സ് ഉണ്ട്. ലൈക്ക് ലേസർ ട്രീറ്റ്മെൻറ് ഉണ്ട്, റേസർ ഉണ്ട്, ഷേവിങ് ഉണ്ട്, വാക്സിങ് ഉണ്ട്, ത്രെഡിങ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഈവൺ ക്രീംസ് വെച്ചിട്ട് പോലും നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. പക്ഷേ ഇതിന് എല്ലാം ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്താൽ ഒരു ബെനിഫിറ്റും ഇല്ല. കാരണം നമുക്കറിയാം ഈ ഒരു ഫേഷ്യൽ ഹെയർ എന്നത് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഈ ലേസർ ട്രീറ്റ്മെൻറ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവും, ബട്ട് അങ്ങനെയൊന്നുമല്ല. സെവറൽ മന്ത്സ് നീണ്ടി പോകുന്നല്ലാതെ അതിനൊരു ബെനിഫിറ്റ് എന്ന് പറയാനില്ല. അത് വീണ്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാം. അങ്ങനെ തന്നെയാണ് ത്രെഡിങ് കൂടി പോയാൽ ഒരു മാസമെല്ലാം നീണ്ടു നിൽക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിന്നെ വീണ്ടും വരും. അങ്ങനെ തന്നെയാണ് വാക്സിൻ കുറച്ച് പെയിൻഫുൾ ആണ്, ബട്ട് അതിന് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ പോയ സ്ഥലത്ത് വീണ്ടും അത് തിക്കായിട്ട് വരില്ല, ബട്ട് തിന്നായിട്ട് മാത്രമേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, നല്ല ബ്ലാക്ക് കളറിൽ വരില്ല, ലൈറ്റ് കളറായിട്ട് നല്ല തിന്നായിട്ട് മാത്രമേ ഹെയർ ഗ്രോത്ത് പിന്നെ ഉണ്ടാവുള്ളൂ വാക്സിൻ ചെയ്താൽ. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വാക്സിൻ കൊണ്ട്. പിന്നെ വന്നിട്ട് റേസറാണ്. റേസർ ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം റേസറെ കൊണ്ട് ചെയ്താലുള്ള ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഇപ്പോൾ റേസർ കൊണ്ട് എടുത്തതെന്ന് വിചാരിക്കുക, പിന്നെ വീണ്ടും ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് നല്ല ബ്ലാക്ക് ആയിട്ടും നല്ല തിക്കായിട്ടും ആയിരിക്കും. അതുമാത്രമല്ല സ്മെൽ ഡിസോർഡർ ഉണ്ടാകാം. ഓക്കെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ തന്നെയാണ് ത്രെഡിങ് ചെയ്യുമ്പോൾ റാഷസ് ഉണ്ടാവാം, റെഡ്നെസ് ഉണ്ടാകാം, ഈവൻ സ്കിൻ ഇറിറ്റേഷൻ പോലും ഉണ്ടാകാം. ഓക്കെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ക്യൂർ ആവില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ്. റൈറ്റ്? ഈവൺ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരു കൊല്ലമല്ല എടുക്കും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ. അത് 6 സെറ്റ് മറ്റുമാണ്, 6 സെറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായാൽ മാത്രമേ ചെയ്തതിലെ ഒരു കാര്യമുള്ളൂ. പക്ഷേ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്തതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് പൊതുവേ, ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ പറയുവാണ്, എനിക്ക് ഈ ഒരു അപ്പർ ലിപ്പിൻ്റെ ഈ ഒരു രണ്ട് ഭാഗത്ത് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു അപ്പർ ലിപ്സിലുള്ള ഹെയർ ഗ്രോത്ത് കളഞ്ഞത്. ഞാൻ അത് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുവാണ്. മീൻസ് നാച്ചുറൽ ആണല്ലോ, അപ്പോൾ കെമിക്കൽസ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിന്. അതുകൊണ്ട് ധൈര്യം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെർമനൻ്റ് ആയിട്ട് അത് പിന്നെ അവിടെ റെഡ്യൂസ് ആയി വരുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ ഗ്രോത്ത് എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ആവില്ല. ബട്ട് സൈഡ് ഇഫക്ട്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫേസ് പാക്കാണ്. ഓക്കെ, നത്തിങ് ഒന്നും തന്നെ ഇല്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊരു ഫേസ് പാക്കാണ് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ, മീൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ അപ്പോൾ ഇനി ഒട്ടും വായിക്കാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് പാക്കിലേക്ക് കടക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബേസനാണ്, കടലപ്പൊടി, അങ്ങനെ തന്നെ ടേമറിക് പൗഡർ. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ
നമുക്ക് കിച്ചണിലുള്ള ടേമറിക് പൗഡർ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഞാനിവിടെ പാരച്യൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റോസ് വാട്ടർ. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ബേസൻ പൗഡർ ആണ്. ബേസൻ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ വന്നിട്ട് ടേമറിക് പൗഡർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ വന്നിട്ട് കോക്കനട്ട് ഓയിൽ ആണ്. കോക്കനട്ട് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യിക്കാം. മിക്സ് ചെയ്തു നമുക്ക് ഇതിലോട്ടേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. റോസ് വാട്ടർ എന്ന് പറയുന്നത് ആ ഒരു കൺസിസ്റ്റൻസി, ഒരു പേസ് പാക്കിന്റെ കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ, ആ ഒരു ലെവൽ എത്തുന്നത് വരെ നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെയാണ് റോസ് വാട്ടർ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഫേസ് പാക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കൂടുതൽ ലൂസ് ആവാനും പാടില്ല, എന്നാൽ കൂടുതൽ തിക്ക് ഉണ്ടാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫേസ് പാക്കിനോട്, ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് വേറെയും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. സ്കാബ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ്, അങ്ങനെ തന്നെ നമ്മുടെ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്സ്, ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം, ഡ്രൈ ആയതിനു ശേഷം എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുക. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെക്കണം. ഓക്കെ, ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കെട്ടി വെക്കണം. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതൊരു 15-20 മിനിറ്റ്സ് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. അപ്പോഴത്തേക്കും ഇത് ഡ്രൈ ആവും. അത് കഴിഞ്ഞിട്ട് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി 15-20 മിനിറ്റ്സ് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഫേസ് പാക്ക് ഒക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ഒരു കോൾഡ് വാട്ടറിൽ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം കേട്ടോ. എൻ്റെ ഫേസ് ഒക്കെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ച് ആണ് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ ചീസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതിൽ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ എൻ്റെ 1-2 ഹെയർസ് ഇവിടുത്തെ റിമൂവ് ആയിട്ടുണ്ട്. സോ
നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നും ഡൗൺവേർഡ് ടു അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം പാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ പാക്കിൽ സ്റ്റിക്കായി വന്ന ഹെയർസ് അതിൻ്റെ കൂടെ റിമൂവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നും ഡൗൺവേർഡ് ടു അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം റിമൂവ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വീക്ക്ലി ത്രൈസ് ആണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത് ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. നല്ല പാക്കാണ്, കാരണം ഇതിലെ ബേസിനും ടേമറിക്കും ഉള്ളതുകൊണ്ട് തന്നെ നല്ല പാക്കാണ്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ഫ്രം പോനസ് ഡ്രീം വേൾഡ്. ടാറ്റാ, ബൈ ബൈ.